ബട്ടർഫ്ലൈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഓട്സ് കൊണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഓട്സ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. ഓട്സ് ഉപ്പുമാവ് റെഡിയാക്കാനായി 125 ml കപ്പിൽ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഈ ഒരു മീഡിയം സൈസ് സബോള, ഈ ഒരു തക്കാളി, ഈ ചെറിയൊരു കഷ്ണം ക്യാരറ്റും. സബോള അരിയുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. തക്കാളിയും സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് അരിയുമ്പോൾ കനം കുറച്ച് ചെറുതായിട്ട് വേണം അരിയാൻ. ഇനി ഉപ്പുമാവ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/4 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരക ഇടാം. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇടാം. 1 2 വേപ്പിലിടാം. ഇനി സബോള അരിഞ്ഞത് ഇടാം. ഇത് ജസ്റ്റ് ഒന്ന് വാടുന്നവരെ ഇളക്കുക. ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടുന്നവരെ ഇളക്കുക. നല്ലപോലെ വെന്ത് ഉടയരുത്, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. സബോളയും തക്കാളിയും വാടിയിട്ടുണ്ട്, ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇടാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് വാടി കിട്ടും. ക്യാരറ്റ് വാടിയിട്ടുണ്ട്, ഇതിലേക്ക് ഇനി ഓട്സ് ഇടാം. ഇതിനി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ ടീസ്പൂൺ വെള്ളമൊഴിക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് 1/4 ടേബിൾ ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലത്തെ വെള്ളം നല്ലപോലെ വലിഞ്ഞ് കിട്ടാനാണ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നത്. വെള്ളം വലിഞ്ഞ് നല്ലപോലെ ഉലർന്നിരിക്കുന്നുണ്ട് ഇത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓട്സ് കൊണ്ട് സ്പെഷ്യൽ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ ബൈ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക്.